ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ ഒരു കുറേ കിണ്ടർ ജോയ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ നമുക്ക് എന്താ പറയുക, അതിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോ ഒരു മൂന്നാളെണ്ണം എടുത്ത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് കിട്ടിയ ടോയ്സ് ആണ് അത് അല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടില്ലത്. അപ്പൊ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് നോക്കാട്ടാ. വേറെ നിറഞ്ഞായിട്ട് നമുക്ക് എടുത്തിട്ട് നോക്കാട്ടാ. നന്നായിട്ട് പൊട്ടിക്കാൻ പോകണ്ടാ, പൊട്ടിക്ക വേറെ നന്നായിട്ട് പൊട്ടിക്ക അല്ലേ. അപ്പൊ കുഞ്ഞുവേ, നമ്മുടെതാ നമ്മുടെ കിണ്ടർ ജോയ് കണ്ടാ കണ്ടാ, നമുക്ക് പൊട്ടിച്ചാലോ? ആ പൊട്ടിക്കിൻ്റെ കേട്ടോ, വേണ്ട. ആഹാ, അടിപൊളി ടോയ്സ് ഒക്കെ വരുന്നേണ്ട, ടോയ്സ് ഒക്കെ വരുന്നേണ്ട, അടിപൊളിയായിട്ടില്ലേ. ആ നമുക്കിത് ഇപ്പൊ നോക്കാട്ടാ, എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇതിൽ എന്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കാട്ടാ. ഒരു മിനിറ്റ്, നമുക്കിത് തൊട്ട് പൊട്ടിച്ച് നോക്കാ. അടിപൊളി, സൂപ്പറായില്ലേ. നമ്മുടെ കിണ്ടർ ജോയ് കണ്ടില്ലേ. അപ്പൊ ഇതാണ് അതിന്റെ കിണ്ടർ ജോയ്, ഇതാണ് അതിന്റെ മെനൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇതാണ് നമ്മള് ഒരു കിണ്ടർ ജോയ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. അതായത് ടോയ്സ് മാത്രമാണ്. അപ്പൊ നമുക്ക് കുഞ്ഞാവിധം നമുക്ക് കഴിച്ചാലോ. ഇഷ്ടപ്പെട്ടാ, കഴിക്കി ചാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, കേട്ടില്ലേ. പിന്നെ നമുക്ക് നോക്കട്ടെ, അത് നോക്കട്ടെ. അതാ നമുക്ക് ആദ്യം ഇതിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നതാ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടാ. അപ്പൊ നാളെ നമുക്ക് നോക്കാം. ഇതാ, അപ്പൊ ഇതാണ് അതിലുള്ളത്. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. കുറേ പേപ്പറുകളുണ്ട്. ഇതാട്ടെ, അതെങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതെങ്ങനെയെന്ന് നോക്കിയിട്ടുണ്ടാക്കാം. അപ്പൊ ഇതാണല്ലേ നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ. കുഞ്ഞാവേദ ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ. സ്റ്റാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാൻഡിലോട്ട് വെക്കാം കേട്ടോ. അത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ്. അപ്പൊ അത് ഇതാ കുഞ്ഞു, നമുക്ക് അടുത്തത് പൊട്ടിച്ചാലോ. പൊട്ടിക്കാലേ. ആ നമുക്ക് ആദ്യം നമുക്ക് ഇത് കിട്ടിയില്ലേ, കണ്ടാമറം കിട്ടിയില്ലേ, ഹിപ്പോപ്പൊട്ടാമസ് കിട്ടിയില്ലേ. ഞാൻ അപ്പൊ അടുത്ത ഇതിൽ എന്താ നോക്കാട്ടാ. ഇത് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നോക്കാട്ടാ. എന്താണിതില്, അത് ചോക്ലേറ്റ് ആണ് കേട്ടാ. അതിൽ ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതിലാണ് നമ്മുടെ ടോയ്സ് ഉള്ളത്. ആഹാ, ഇതിലൊരു സാധനം വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആ ഇതന്നെ ഈ സാധനം കേട്ടാ, നോക്കാട്ടോ. അതില് ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇതില് നമുക്ക് കുറെ മെനൂസ് കാർഡ് ഉണ്ട്. ഇതാ കുറെ സ്റ്റിക്കർ തന്നിട്ടുണ്ട് കേട്ടാ. എന്താ സ്റ്റിക്കർ കണ്ടാ, ഈ സ്റ്റിക്കർ തന്നിട്ടുണ്ട്. ഇപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ ഒട്ടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെയൊക്കെ ഇതിൽ ഒട്ടിക്കാട്ടാ. അതിങ്ങനെ പേർത്തിട്ട് ഇതിന്റെ ഈ മഞ്ഞ കതില്ലേ, ആ റൗണ്ടിലാണ് നമ്മളിത് ഒട്ടിക്കട്ടെ കേട്ടോ. ആ സ്റ്റിക്കർ പേർത്തിട്ട് നമ്മളതിൽ ഒട്ടിക്കുക. പൊട്ടിക്കാട്ടാട്ടാ. നല്ല ഭംഗിയുണ്ട് അല്ലേ. നമുക്ക് അതിൽ ഒട്ടാട്ടാ. നമുക്ക് അതിന്റെ ഉള്ളില് അങ്ങനെ ഒട്ടി വെക്കാട്ടാ. കറക്റ്റ് ആയിട്ട് ഒട്ടിയിട്ട് നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാട്ടാ. ഒട്ടിയിട്ട് കറക്റ്റായിട്ട് ഒട്ടണം. കറക്റ്റായിട്ട് ഒട്ടിയിട്ട്
എടാ അടിപൊളിയായില്ലേ. എന്നിട്ട് നമ്മൾ ആ സാധനം കൊടുക്കുക, നമ്മുടെ കളിപ്പാട്ടമില്ലേ അതിൽ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. എടാ അതിലിങ്ങനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയും ഉണ്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്, അതിൽ വേറെ സ്റ്റിക്കർ കണ്ടില്ലേ, ആ സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കൊടുക്കാം കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് ഉണ്ട് ഒട്ടിക്കൊടുക്കുക. അടിപൊളിയല്ലേ, കറങ്ങണുണ്ട്, അടിപൊളിയായിട്ട് സൂപ്പറായില്ലേ. ചന്ത ഉണ്ടോ കാണാൻ? മെല്ലെ കേ കേട്ടാ കേട്ടണ്ടാ. ആഹാ അടിപൊളിയായില്ലേ. അടി നോക്ക് കുഞ്ഞോ, നോക്ക് എന്താ നോക്ക്. കേട്ടാ പേപ്പർ ഒന്ന് നോക്കട്ടെ, അതൊന്നുമില്ല. ഇതുപോലത്തെ കിട്ടിയില്ലേ നമുക്ക് വീണ്ടും? ഇതുപോലത്തെ അല്ലേ ഇനിക്കും കിട്ടി, നമുക്ക് നേരത്തെയും കിട്ടിയില്ലേ ഇതേപോലത്തെ. ഇപ്പൊ രണ്ടെണ്ണം ആയില്ലേ നമുക്കത്. ഇതില് എത്രയാ നോക്ക് സാധനങ്ങള്, കൊറേ ഉണ്ട് കേട്ടോ. അതിന്റെ ടോയ്സിന്റെ ഭാഗങ്ങള് നോക്ക്, നമുക്കിതൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കാട്ടാ. അടിപൊളിയായിരിക്കും, കൊറേ ഇതുണ്ട് നോക്ക, നമുക്ക് വേഗം ഫിറ്റ് ചെയ്യാട്ടാ. കുഞ്ഞാക്ക് എന്താന്ന് മനസ്സിലായാ? ഇതില്ലേ പെങ് ഇതാണ് കേട്ടോ, എന്താണ് വെള്ളി മൂങ്ങിയില്ലേ, മൂങ്ങിയാണ് കേട്ടോ. ഒരു മൂങ്ങിയില്ലേ, മൂങ്ങ മരത്തിൻ്റെ ഇതിലിരിക്കുന്നതാണ് കേട്ടോ. കണ്ടാ അടിപൊളിയായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. നമുക്ക് അടുത്തത് പൊട്ടിക്കാട്ടാ. ഇതിൽ എന്താണ് നോക്കാ, ഇതിലും അതുപോലെ നല്ലൊരു കളിപ്പാട്ടം കിട്ടണ്ടാ, നമുക്ക് നോക്കാം. വേറെ പ്ലെയിൻ കേട്ടാ, നമുക്കിത് ഫിറ്റ് ചെയ്യാം കേട്ടാ. നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാ. കുഞ്ഞാക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ നേരെ പറയും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ക്യാമറയ്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ടാ. ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പൊ വേറെ തന്നെ ഓപ്പൺ ചെയ്ത് ഒരുപാട് ടൈം പോകും, അപ്പൊ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടോയ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു എല്ലാം നമ്മളൊരു 10-25 എണ്ണമോളം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു.
ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് അതിന് കിട്ടിയ ചോയ്സ് ആണ് കേട്ടോ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് കുഴപ്പമൊന്നുമില്ല, കാണാൻ നന്നായിട്ടൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് താല്പര്യത്തിന് താല്പര്യമുള്ളതുകൊണ്ട് ഈ ആഗ്രഹം നേരാനായിട്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് എന്താ താല്പര്യത്തിന് മേടിച്ചു കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആണ് ഈ സംഭവം, ഇത്രയും ഒരു 40 രൂപയോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് അതിനുമാത്രമൊന്നും ഇതിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വായിക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഭവങ്ങൾ അല്ലേ അവനിയോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഒരുപാട് സാധനങ്ങളായിട്ട് അവൾക്ക് ഇനി കളിക്കാനായിട്ട് എന്താ പറയുക കുറേ സാധനങ്ങളായില്ലേ കുഞ്ഞായി കളിക്കാനായിട്ട്, സൂപ്പറായില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. കുഞ്ഞാമേ പറയും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ മോളോസ് പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് ടാറ്റ കൊടുക്കുക.